റാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് തുണി ഉപയോഗിച്ച് ഒരു ക്യാരി ബാഗ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലൈനിങ് മെറ്റീരിയലിലോ കോട്ടൺ തുണിയിലോ ഏതൊരു ഫാബ്രിക്കിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാൽ നമ്മൾ പുറത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ ഷോപ്പിൽ പോയി തുണിസഞ്ചി സ്റ്റിച്ച് ചെയ്യുന്ന കോറ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ ചോദിച്ച് വാങ്ങുക. ആ ഒരു മെറ്റീരിയലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പുറത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസം നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും. പിന്നെ രണ്ടോ മൂന്നോ മീറ്റർ മെറ്റീരിയൽ വാങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ വലിയ ലാഭമൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ബൾക്കായിട്ട് നമ്മൾ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൻ്റെ പേരോ മറ്റോ ഒക്കെ ഇതുപോലെ സ്വന്തമായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പേപ്പർ ബാഗിൽ പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് തുണിസഞ്ചിയിലും പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനായിട്ട് 38 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളവും വീതിയും എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ നീളം ഭാഗം ഇതുപോലെ മടക്കി എടുക്കുക. മടക്കുവശം താഴ്ഭാഗത്തായിട്ടാണ് വരേണ്ടത്. ഇപ്പോൾ എനിക്കിതിൻ്റെ നീളം 19 ഇഞ്ചും വീതി 15 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 ഇഞ്ച് വീതിയിലും 15 ഇഞ്ച് ഇറക്കത്തിലുമുള്ള 2 പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം. അത് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ രണ്ടായി മടക്കിയെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ താഴറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പേനയോ ഈർക്കിലോ വെച്ച് അതിനെ നല്ല ഭാഗത്തേക്ക് നിവർത്തിയെടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫാബ്രിക് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും 2 ഇഞ്ച് വീതം വീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് അതിനെ താഴേക്ക് 3 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം 1 ഇഞ്ച് വീതിയിൽ 2 പ്രാവശ്യം മടക്കി വെച്ച് നമ്മൾ നേരത്തെ വരച്ചിരുന്ന ആ ഒരു പോയിൻ്റ് എത്തുന്നത് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ വള്ളി ഇതുപോലെ ഉള്ളിലേക്ക് കടത്തി വെച്ച് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വള്ളി ഇതുപോലെ മുകളിലേക്ക് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കുക. മറുവശത്തും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ വള്ളി ഉള്ളിലേക്ക് കടത്തി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ 2 ഇഞ്ച് വീതി എടുത്ത് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ വള്ളിയുടെ മറ്റേ അറ്റവും കടത്തി വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബാഗിൻ്റെ സൈഡ് വശങ്ങളും 1/2 ഇഞ്ച് വീതിയിൽ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇരുവശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാഗ് ഈ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഷേപ്പിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തായിട്ട് വേറൊരു സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ ബാഗ് നമുക്ക് മറ്റൊരു മോഡലാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഈ ബാഗിൻ്റെ അകവശം എടുത്തതിന് ശേഷം താഴ്ഭാഗത്ത് അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ ഒരു ഭാഗം ബാഗിൻ്റെ
സൈഡിൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം സെൻറ്ററിലാക്കി ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം 3 ഇഞ്ച് വീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. മറുഭാഗത്തും ഇതുപോലെ തന്നെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ബാഗ് എടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് സെൻറ്റർ ഭാഗത്തായിട്ട് വരത്തക്ക രീതിയിൽ 3 ഇഞ്ച് വീതിയിൽ ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇരുഭാഗങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് നിവർത്തിയെടുത്ത് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് കൊടുത്ത ആ ഒരു ഭാഗമാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 2 ടൈപ്പിലുമുള്ള ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.